ഹായ് കൂട്ടുകാരെ, റജ്ലാസ് കിഡ്സ് ഗാലറിയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. ഓക്കെ, നമ്മൾ പുതിയൊരു വീഡിയോയിലൂടെ വീണ്ടും കാണുകയാണ് അല്ലേ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ആൽഫബറ്റ്സ് പഠിച്ചു, ആൽഫബറ്റ്സ് ഈ വരെ പഠിച്ചു. അതോടൊപ്പം തന്നെ നമ്മൾ ഏത് പഠിച്ചു? ബിഗ് കളേഴ്സ് പഠിച്ചു അല്ലേ. കളേഴ്സ് പഠിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ക്ലാസ്സുകളിൽ അല്ലേ. കുറേ ബലൂൺസൊക്കെ വെച്ചിട്ട് നമ്മൾ കളേഴ്സ് പഠിച്ചു. ഇന്ന് നമ്മൾ വീണ്ടും പഠിക്കാൻ പോകുന്നത് എന്താണെന്നറിയോ? ആൽഫബറ്റ്സിലേക്ക് തന്നെ വരികയാണല്ലേ. നമ്മളെ അടുത്ത ആൽഫബറ്റ്സ് ആയിട്ടുള്ള ഏതാ പഠിക്കുന്നത്? എഫ്, എ, ബി, സി, ഡി, ഇ വരെ നിങ്ങൾ പഠിച്ചു. ഇനി അടുത്തത് ഏത്? എഫ് ആണ് നെക്സ്റ്റ് ആൽഫബറ്റ്സ്. അതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് മുമ്പായിട്ട് മിസ് നിങ്ങൾക്കൊരു സ്റ്റോറി പറഞ്ഞു തരാലോ. സ്റ്റോറി ഇഷ്ടപ്പെടുമോ? എല്ലാവർക്കും ഇഷ്ടപ്പെടുമോ? എങ്കിൽ നമുക്കൊരു കൊച്ചു സ്റ്റോറി പറഞ്ഞു നോക്കാം. എന്താ സ്റ്റോറി എന്നറിയോ? കുരങ്ങനും മുതലയും. ഒരു കുരങ്ങൻ്റെയും മുതലയുടെയും സ്റ്റോറിയാണ് മിസ് ഇവിടെ പറയാൻ പോകുന്നത്. നിങ്ങൾ സ്റ്റോറി ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. എന്താ നോക്കുക? ഒരിടത്ത് ഒരു കാട്ടിൽ ഒരു അത്തിമരം ഉണ്ടായിരുന്നു. വലിയൊരു അത്തിമരം. ആ അത്തിമരത്തിൻ്റെ കൊമ്പിലായിരുന്നു നമ്മുടെ കഥാപാത്രമായ കുരങ്ങച്ചൻ താമസിച്ചിരുന്നത്. ഈ അത്തിമരത്തിൻ്റെ ചുവട്ടിൽ എന്തുണ്ടായിരുന്നു? ഒരു പുഴയുണ്ടായിരുന്നു. ഈ പുഴയിലെ സ്ഥിരം താമസക്കാരനായിരുന്നു നമ്മുടെ മുതലച്ചേട്ടൻ. അപ്പോൾ അത്തിമരക്കൊമ്പിൽ ആര് താമസിച്ചിരുന്നു? കുരങ്ങനും അതുപോലെ തന്നെ അതിൻ്റെ താഴെയുള്ള പുഴയിൽ ആരും താമസിച്ചിരുന്നു? ആ മുതലച്ചേട്ടനും താമസിച്ചിരുന്നു. അവർ വളരെ അടുത്ത കൂട്ടുകാരായിരുന്നു, വളരെ നല്ല കൂട്ടുകാരായിരുന്നു. ഒരു ദിവസം ഈ മുതലച്ചേട്ടൻ്റെ ഭാര്യ പറഞ്ഞു, എന്ത് പറയാണ്, ഈ കുരങ്ങച്ചേട്ടൻ്റെ കരള് ഭയങ്കര രസമാണ്, അതുകൊണ്ട് എനിക്കത് വേണമെന്ന് മുതലച്ചേട്ടൻ്റെ ഭാര്യ മുതലച്ചേട്ടനോട് പറയാണ്. അപ്പോൾ നിങ്ങളെ നിങ്ങളുടെ ഫ്രണ്ടായിട്ടുള്ള കുരങ്ങച്ചൻ്റെ കരള് എനിക്ക് വേണം, അതെനിക്ക് കൊണ്ടുവന്ന് തരണം എന്നൊക്കെ പറയുമ്പോൾ, അങ്ങനെ അവരെങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരുന്നപ്പോൾ ഈ മുതലച്ചേട്ടൻ എന്ത് ചെയ്തു എന്നറിയോ? എങ്ങനെയപ്പം ഞാനിത് കുരങ്ങച്ചനോട് പോയി പറയുക എന്നൊക്കെ വിചാരിച്ചു ഇങ്ങനെ നിന്നു. അങ്ങനെ ഈ മുതലച്ചേട്ടന് ഒരു ബുദ്ധി പ്രയോഗിച്ചു. എന്താണെന്നറിയോ? ഈ മുതലച്ചേട്ടൻ കുരങ്ങച്ചൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, കുരങ്ങച്ച, നീ ഇന്ന് ഉച്ചയ്ക്ക് എൻ്റെ വീട്ടിലേക്ക് ഭക്ഷണം കഴിക്കാൻ വരണമെന്ന് പറഞ്ഞു. ഇന്ന് എൻ്റെ വീട്ടിലേക്ക് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ വരണമെന്ന് പറഞ്ഞു. അങ്ങനെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഈ മുതലച്ചേട്ടൻ ആരെ ക്ഷണിക്കുകയാണ്? കുരങ്ങച്ചൻ. എന്തിനാണ് ക്ഷണിക്കുന്നത്? കുരങ്ങച്ചനെ കൊന്നിട്ട് അതിൻ്റെ കരള് പറിച്ചെടുത്ത് ആർക്ക് കൊടുക്കാനാണ്? തൻ്റെ ഭാര്യയ്ക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണല്ലേ ക്ഷണിക്കുന്നത്. അങ്ങനെ അവർ ക്ഷണിച്ചിങ്ങനെ പോയി. പോയി മുതലച്ചേട്ടൻ്റെ പുറത്ത് കയറിയിട്ടാണ് ആര് നീന്തി അവർ പുഴയുടെ നടുവിലെത്തി. നടുവിലെത്തിയ സമയത്ത് ഈ മുതലച്ചേട്ടൻ്റെ മനസ്സിൽ ഭയങ്കര സങ്കടം. എൻ്റെ ഫ്രണ്ടിനെയാണല്ലോ ഞാൻ ഈ ചതിക്കാൻ പോകുന്നത് എന്നൊക്കെ കരുതി. അങ്ങനെ നടുവിലെത്തിയില്ലേ, നടുവിലെത്തിയ സമയത്ത് മുതലച്ചേട്ടൻ പുഴയുടെ നടുവിലെത്തിയ സമയത്ത് മുതലച്ചേട്ടൻ ഈ കുരങ്ങച്ചനോട് പറഞ്ഞു, ഞാൻ നിന്നെ സൽക്കാരത്തിനൊന്നുമല്ല കൊണ്ടുപോകുന്നത്, നിൻ്റെ കരള് എൻ്റെ ഭാര്യയ്ക്ക് പറിച്ചു കൊടുക്കാനാണ് എന്ന് പറഞ്ഞു. നിന്നെ കൊന്നിട്ട് നിൻ്റെ കരള് എൻ്റെ ഭാര്യയ്ക്ക് ഭക്ഷണമായിട്ട് നൽകാനാണ് ഞാൻ പോകുന്നത് എന്ന് പറഞ്ഞു. അപ്പം ഒന്ന് ഞെട്ടിപ്പോയ കുരങ്ങച്ചൻ പെട്ടെന്ന് പറഞ്ഞു, എന്നാൽ നീ അത് നേരത്തെ പറയണ്ടയോ, ഞാൻ എൻ്റെ കരള് അത്തിമരക്കൊമ്പിൽ വെച്ചിട്ടാണ് വന്നിട്ടുള്ളത് എന്ന് പറഞ്ഞു.
ഞാൻ എൻ്റെ കരൾ അത്തിമരത്തിൻ്റെ കൊമ്പിലിൽ വെച്ചിട്ടാണ് വന്നത് എന്ന് പറഞ്ഞു. ഈ സമയത്ത് അവർ പറഞ്ഞു, എങ്കിൽ നമുക്ക് തിരിച്ച് വേഗം പോകാം, എന്നിട്ട് നമുക്കത് എടുത്തിട്ട് നിൻ്റെ ഭാര്യയ്ക്ക് കൊണ്ടുപോയി കൊടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അവർ മണ്ടനായ മുതലച്ഛൻ എന്ത് ചെയ്തു, തിരിച്ചു പോയി. പുഴവക്കിലെത്തിയ സമയത്ത് കുരങ്ങച്ചൻ എന്ത് പറഞ്ഞു, ഒരൊറ്റ ചാട്ട മരക്കൊമ്പിലേക്ക്, എടാ ദുഷ്ട, നീ എന്നെ ഒരിക്കലും ചതിക്കുമെന്ന് ഞാൻ കരുതിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എന്തായി, മുതലച്ചേട്ടന് ആകെ ഇളിമ്പനായി. കരൾ നമുക്ക് അവിടെ വെച്ച് പോരാൻ പറ്റുമോ? ഇല്ല, നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലുള്ള ഒരു സാധനമാണല്ലേ കരൾ. അപ്പോൾ അതവിടെ വെച്ച് നമുക്ക് പോരാൻ പറ്റില്ല. പക്ഷെ ഒരിക്കലും നമ്മൾ നമ്മുടെ ഫ്രണ്ട്സിനെ ഒരിക്കലും എന്ത് ചതിക്കാൻ പാടുണ്ടോ? ചതിക്കുന്നവർ ഫ്രണ്ട്സാണോ? അല്ല അല്ലേ. അപ്പോൾ ഇതാണ് കഥ. മനസ്സിലായോ? കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ആ, വെരി ഗുഡ്. എങ്കിൽ നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് പോകാം അല്ലേ. ഇന്ന് നമ്മൾ പറഞ്ഞു, മിസ് പറഞ്ഞ ലെറ്റർ ഏതാണ്, ആൽഫബെറ്റ്സിലെ ലെറ്റർ ഏതാണ്? എഫ്. എഫ്. എഫ് എന്നിങ്ങനെ എഴുതാൻ നോക്കുക. ഒരു സ്റ്റാൻഡിങ് ലൈനും സ്ലീപ്പിംഗ് ലൈനും, ഇതാണ് എഫ്. മനസ്സിലായോ? ഫസ്റ്റ് സ്റ്റാൻഡിങ് ലൈൻസ് ആൻഡ് സ്ലീപ്പിംഗ് ലൈൻസ്. രണ്ട് സ്ലീപ്പിംഗ് ലൈൻസ് ഉണ്ട്, ഫസ്റ്റ് സ്റ്റാൻഡിങ് ലൈൻ. നോക്കൂ, ഒന്നും കൂടി നോക്കൂ, സ്റ്റാൻഡിങ് ലൈൻ ആൻഡ് സ്ലീപ്പിംഗ് ലൈൻസ്. മനസ്സിലായോ? എഫ്. എഫിൻ്റെ സൗണ്ട് എന്താണെന്നറിയോ? എഫ് സൗണ്ട് ഈസ് ഫ്. ഫ്. എഫ് വെച്ചിട്ടുള്ള വേർഡ്സുകൾ നിങ്ങൾക്കറിയോ? എന്തൊക്കെ വേർഡ്സ് ഉണ്ട്? ഫോക്സ്, കുറുക്കല്ലേ, ഫോക്സ്. ഫ്രോഗ്, തവള. പിന്നെ നമ്മുടെ വീട്ടിലൊക്കെ ഉള്ള സാധനമാണ് ഫാൻ. ഫോക്സ്, ഫ്രോഗ്, ഫാൻ. ഫോക്സ്, ഫ്രോഗ്, ഫാൻ. ഇനി ഇതാ മിക്സിൻ്റെ കയ്യിൽ കുറച്ച് ഫ്രൂട്ട്സ്. ഫ്രൂട്ട്സ്. എഫ് വെച്ചിട്ടാണ് വേടല്ലേ. ഫ്രൂട്ട്സ്. ഫ്രൂട്ട്സ്. മനസ്സിലായോ? ഫ്രൂട്ട്സ്. എഫ് ഫോർ ഫോക്സ്, ഫ്രോഗ്, ഫാൻ, ഫ്രൂട്ട്സ്. മനസ്സിലായോ? എഫ് ഫോർ ഫോക്സ്, ഫ്രോഗ്, ഫാൻ, ഫ്രൂട്ട്സ്. അപ്പോൾ എഫിൻ്റെ സൗണ്ട് ഏതാ മിസ് പറഞ്ഞു തന്നത്? ഫ് എന്നുള്ള സൗണ്ടാണ് എഫിന്. പിന്നെ ഒരു വേർഡും കൂടെ, ഫിംഗർ അല്ലേ, നമ്മുടെ വിരലുകൾ. ഫിംഗേഴ്സ്. ഫിംഗേഴ്സ് അല്ലേ. അപ്പോൾ നമുക്ക് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്ന ലെറ്റേഴ്സ് ഒന്നും കൂടി ഒന്ന് നോക്കുക. ഇത് ഏത് ലെറ്ററാണ് നിങ്ങൾ പറയൂ സേ? ആ, എ എന്നാണ് ഈ ലെറ്റർ പറഞ്ഞു. ഈ ലെറ്റർ ഏതാണ്? ബി. ബി. എ സൗണ്ട് ആ, ബി സൗണ്ട് ബ്, സി സൗണ്ട് ക്, ഡി സൗണ്ട് ഡ്, ഇ സൗണ്ട് എ. അടുത്ത ലെറ്റർ, നമ്മൾ ഇന്ന് പഠിച്ച ലെറ്റർ ഏതാണ്? എഫ്. ഫ്. എഫ്. ഫ്. എഫ്. ഫ്. ഇന്ന് നമ്മൾ പഠിച്ച ലെറ്റർ ഏതാണ്? എഫ്. എഫ്. അല്ലേ, ഇന്ന് നമ്മൾ പഠിച്ച ലെറ്റർ എഫ്. അപ്പോൾ ഒന്നും കൂടി നോക്കൂ, ഇതിലേക്ക് നോക്കൂ. എങ്ങനെ എഫ് എഴുതിയത്? ഇത് അവിടെ കണ്ടോ, ഒരു സ്റ്റാൻഡിങ് ലൈന്, രണ്ട് സ്ലീപ്പിംഗ് ലൈന് അല്ലേ. ഒരു സ്റ്റാൻഡിങ് ലൈന്, രണ്ട് സ്ലീപ്പിംഗ് ലൈൻസ്, ഇതാണ് എഫ് എന്ന ലെറ്റർ. നമുക്ക് എഫ് എന്ന ലെറ്റർ ഒന്നും കൂടി എഴുതി നോക്കിയാലോ. നോക്കൂ, ഫസ്റ്റ് ഒരു സ്റ്റാൻഡിങ് ലൈന്, ഒരു രണ്ട് സ്ലീപ്പിംഗ് ലൈൻസ് അല്ലേ. കണ്ടോ, ഒന്നും കൂടി എഫ്. കണ്ടോ, പഠിച്ചോ? എഫ് എന്ന ലെറ്റർ പഠിച്ചോ?
നമുക്ക് എഫ് പഠിച്ചു അല്ലേ നമുക്ക് നമ്മുടെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യ അല്ലേ അപ്പോൾ സ്റ്റോറി പറഞ്ഞു എന്ന് മിസ് ഇന്ന് എഫ് എന്ന ടോപ്പിക് എടുത്തു എഫ് ഫോർ ഫോക്സ് എഫ് ഫോർ ഫോഗ് എഫ് ഫോർ ഫാൻ എഫ് ഫോർ ഫ്രൂട്ട്സ് അല്ലേ മനസ്സിലായില്ലേ അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് അടുത്ത ക്ലാസ്സിൽ വരാം ബൈ